എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാറ്ററി ബഡ്ജിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. പനി പിടിച്ച് സൗണ്ട് അടഞ്ഞു പോയിരിക്കുന്നതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും, അപ്പോൾ സഹകരിക്കുക. ബാറ്ററി ബഡ്ജിങ്ങാണ് ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നൊരു വിഷയം. റെഡ്മി ഫോണുകളിൽ ഒരുപാട് ബാറ്ററി ബഡ്ജിങ് വരുന്നുണ്ട്. അത് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. ഇപ്പം ഇതൊരു റെഡ്മി ഫോണിൻ്റെ ബാറ്ററിയാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല രീതിയിൽ ബഡ്ജായിട്ടുണ്ട്. ഉണ്ടോ, സൈഡ് വിചാരിച്ച് നോക്കി കഴിഞ്ഞാൽ രണ്ട് സൈഡും അത്യാവശ്യം ബഡ്ജായിട്ടുണ്ട്. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ എന്തോ എയർ കയറി ടൈറ്റായിരിക്കുന്ന പോലെ തോന്നും. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഞെക്കി നോക്കുന്ന സമയത്ത് ഇവിടെ എന്തോ എയർ ബലൂണിൽ എയർ വീർപ്പിച്ച പോലെ നമുക്ക് തോന്നാറുണ്ട്. ഉണ്ടോ, ഇങ്ങനെ നമ്മൾ ഞെക്കി നോക്കി കഴിഞ്ഞാൽ കണ്ട എയറിനുള്ളിൽ എയർ ഉള്ള പോലെ നമുക്ക് തോന്നും. ചില അപ്പം നമ്മൾ വിചാരിക്കുക ഏതെങ്കിലും സൂചിയോ പിന്നോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് കുത്തിക്കളഞ്ഞ് കഴിഞ്ഞാൽ റെഡിയാവും. അതങ്ങനെ ഒരിക്കലും ചെയ്ത് ഉപയോഗിക്കരുത്, അത് വളരെയേറെ ഡേഞ്ചറാണ്. മെയിനായിട്ട് ബാറ്ററി ഡാമേജ് ആകുമ്പോഴാണ് ഇങ്ങനെ ബഡ്ജിങ് വരുന്നത്. ഇനി അതുകൂടാതെ ഫോണിൻ്റെ ചാർജിങ് ഇവിടെയാണ് നമ്മുടെ ഫോണിൻ്റെ ചാർജിങ് പിൻ വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ഇവിടെയായിട്ട് ഒരു ചാർജിങ് ഐ സി ഉണ്ട്. ചില ഫോണുകളിൽ സെപ്പറേറ്റ് ചാർജിങ് ഐ സി കാണും, അല്ലെങ്കിൽ ചില ഫോണുകളിൽ പവർ ഐ സിയുടെ കൂടെ ചാർജിങ് ഐ സി ഉണ്ടാവും. ഈ ഐ സി ആണ് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ചാർജിങ് ഫോണിൻ്റെ ബാറ്ററിയിൽ എത്തിക്കുന്നതും അതേപോലെ തന്നെ ഫുൾ ചാർജ് ആകുമ്പോൾ ചാർജിങ് കട്ട് ഓഫ് ആകുന്നതും. പക്ഷേ ഈ പവർ ഐ സി ഡാമേജ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും, നിർത്താതെ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. അത്തരം സന്ദർഭങ്ങളിൽ ബാറ്ററി ഓവറായിട്ട് ചാർജായിട്ടാണ് ഇങ്ങനെ ബഡ്ജിങ് വരുന്നത്. ഇപ്പോൾ രണ്ടാമതായിട്ട് പവർ ഐ സിയുടെ പ്രശ്നം കൊണ്ടും ആദ്യത്തേത് ബാറ്ററിയുടെ പ്രശ്നം കൊണ്ടുമാണ് ബാറ്ററി ബഡ്ജിങ് ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫോണ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ലാഭം നോക്കാതെ ഇതേപോലുള്ള ഒറിജിനൽ ബാറ്ററി തന്നെ വാങ്ങുക. നമ്മുടെ ഫോൺ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ക്വാളിറ്റി ബാറ്ററി വരുന്നുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ്, ഫസ്റ്റ് ക്വാളിറ്റി, ഒറിജിനൽ. നമ്മൾ ഒറിജിനൽ ബാറ്ററി തന്നെ വാങ്ങിയിടുക. അത്യാവശ്യം കുറച്ച് പൈസ കൊടുത്താലും നമ്മുടെ ഫോൺ നന്നായിട്ട് വർക്ക് ചെയ്യുകയും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ലാഭം നോക്കി ഒരു കുറവശാലും ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി വാങ്ങരുത്. ഒരുപാട് ആൾക്കാർക്ക് പണി കിട്ടിയതാണ് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 6 മാസമായിരിക്കും വാറണ്ടി കിട്ടുന്നത്. പക്ഷേ ഇത് 3 മാസം കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ പെട്ടെന്ന് കേടാകും. അതുകൊണ്ട് എപ്പോഴും ഒറിജിനൽ ബാറ്ററി മാത്രമേ നമ്മുടെ ഫോൺ റീപ്ലേസ് ചെയ്യാവുള്ളൂ. ബാറ്ററി ഫോണിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ലാഭം ഒരിക്കലും നോക്കരുത്. പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ നിങ്ങൾ ചാർജർ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൻ്റെ ഒറിജിനൽ ചാർജർ തന്നെ ഉപയോഗിക്കുക. ഞാൻ നഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയൊരു ഒറിജിനൽ ചാർജർ വാങ്ങുക. ഈ സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചാർജറൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ ഫോൺ എത്ര ആംപിയർ അല്ലെങ്കിൽ എത്ര ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ചാർജർ വാങ്ങുക. കറക്റ്റായിട്ട് അത് വാങ്ങാതെ ഏതെങ്കിലും ലോക്കൽ ചാർജറോ അല്ലെങ്കിൽ കിട്ടുന്ന ഫോണിൻ്റെ ചാർജർ എടുത്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജിങ് കറക്റ്റായിട്ട് ഫോണിൽ എത്തില്ല. അങ്ങനെ പെട്ടെന്ന് ഫോണിൻ്റെ ബാറ്ററിയും പവർ ഐ സിയും ഡാമേജ് ആവും. ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, വീഡിയോ ഷെയർ ചെയ്യുക.